ഈസ്റ്റേൺ പച്ചമുളകിൻ്റെ തനി മലബാർ എന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തനി മലബാർ എന്ന് പറയാനുള്ള ഒരു റീസൺ ഉണ്ട്. ഒത്തൻറ്റിക് ആയിട്ടുള്ള നല്ല നല്ല മലബാർ സ്നാക്സ് നമുക്ക് എല്ലാവർക്കും എപ്പോൾ കഴിക്കണം എന്ന്, ഇതിനെപ്പറ്റി കേൾക്കുമ്പോഴും കഴിക്കണം എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് ഈ ഒരു മലബാർ സ്നാക്ക് എന്നുള്ള കാറ്റഗറി. അപ്പം അത്രയും നല്ല സ്നാക്സ് നമുക്ക് കേറ്ററിങ്ങിലൂടെ കോഴിക്കോടുകാർക്ക് എത്തിക്കുന്ന മിസ് ഹഫ്സയാണ് ഇന്ന് നമ്മുടെ അതിഥി. വെൽക്കം ടു ഈസ്റ്റേൺ പച്ചമുളക്. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാം. എങ്ങനെയാണ് ഈ ഒരു കേറ്ററിംഗ് മേഖലയിലേക്ക് എത്തിയത്? കേറ്ററിംഗ് മേഖല എത്തിയതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഒരു കൈപുണ്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എത്ര മക്കളാണ്? നിങ്ങൾ ഉമ്മയ്ക്ക് നാല് മക്കളാണ്, എനിക്ക് മൂന്ന് മക്കളുണ്ട്. ഓക്കേ. എല്ലാവർക്കും കുക്കിംഗിൽ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഫസ്റ്റ് ചെയ്ത ഒരു വിഭവം അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്ത സ്നാക്ക് ഏതാണ്? സ്നാക്സ് ഞാൻ ഇറച്ചിപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കേ. ഏത് തട്ടിത്തട്ടായിട്ടുള്ളതാണോ അല്ല മടക്കിയിട്ടുള്ള മടക്കി പൊരിച്ചാ ചെയ്തത്? അപ്പം ഉമ്മയാണോ എല്ലാ റെസിപ്പീസും പറഞ്ഞു തന്നത്? അത് ഉമ്മ തനി നാടനാണ് ചെയ്തത്. പക്ഷെ ഞാനത് അന്ന് വെറൈറ്റി ആയിട്ട് കോഴിക്കോട് സ്റ്റൈലിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞതാണ്. ശരിക്കും ഒത്തന്റിക് കോഴിക്കോടുകാരാണ്? അല്ലല്ല, ഞങ്ങൾ മലപ്പുറക്കാരാണ്. മലപ്പുറക്കാരാണ്. മലപ്പുറം ശരിക്കും ഇത്ര സ്നാക്സ് ഇല്ലല്ലോ. പിന്നെ ഏറ്റവും ഇന്ന് വെറൈറ്റി ഉള്ളത് മലബാർ ഈ ഏരിയ ആണ്. കോഴിക്കോട് ഭാഗത്ത് ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും അത് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ അതാണ്. ആണ്. കോഴിക്കോട് വന്നിട്ട് എത്ര വർഷമായി? എങ്ങനെയാണ് ഇതിലേക്ക് എൻട്രി ഉണ്ടാവുന്നത്? എൻട്രി ഉണ്ടാവുന്ന വെച്ചാല് ഞാൻ വീട്ടിൽ നിന്ന് ഒരു എന്റെ ഹസ്ബൻഡിന്റെ നാട് ശരിക്ക് കടലുണ്ടിയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്തായാലും വെറൈറ്റി ആയിട്ട് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് അത് ഉണ്ടാക്കി കൂടാന്നുള്ളത് ഹസ്ബൻഡിനും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാക്കി അങ്ങനെ ഫീൽഡിലേക്ക് വന്നു. ഫീൽഡിലേക്ക് വന്നു. എത്ര ഏകദേശം ഒരു ദിവസം എത്ര ഓർഡർക്ക് പോകും സ്നാക്സ് ആണെങ്കിലും? മെയിൻ റമദാൻ ടൈമിലായിരിക്കും. ആ റമദാൻ ടൈമിലാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു വീട്ടിലെ സൽക്കാരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് മാത്രമാണ് കൊടുക്കുന്നത്. അവർക്ക് ഈ നാപ്പുളി അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. ഏറ്റവും ഹഫ്സയുടെ കഴിച്ചിട്ട് ആൾക്കാര് ഞാൻ ശരിക്കും ഇത്തന്ന് വിളിക്കണം, കണ്ടാല് ചർമ്മം കണ്ടാ പ്രായം തോന്നൂല. അപ്പം ഹഫ്സയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഏതാണ്? കൊടുത്തിട്ട് ആൾക്കാർ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സ്നാക്ക് ചട്ടിപ്പത്തിരിയാണ്. കോഴിക്കോടൻ ചട്ടിപ്പത്തിരി ശരിക്കും എനിക്ക് തോന്നുന്നു വടകര ചട്ടിപ്പത്തിരിയും കോഴിക്കോടൻ ചട്ടിപ്പത്തിരി രണ്ടും രണ്ടാണ് നമ്മള് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്, സത്യം. നമ്മള് സീറ് എന്ന് പറയും തേങ്ങാപ്പാൽ ഒഴിച്ച്. ഞാൻ ചെയ്യുന്നത് മുട്ട മാത്രമേ ചെയ്യുന്നത്. പക്ഷെ അത് ഗൾഫിലേക്ക് കൊണ്ടുവരുമ്പോ കാരണം രണ്ടു ദിവസം വരെ കേടാകാതെ. അത് ചെയ്യുന്ന സമയത്ത് പരത്തി ചപ്പാത്തി പോലെ ചൂടുന്നാൽ ഒഴിച്ച് പരത്തി ചെയ്യാണ്. എത്ര ലെയർ ആണ് ബേസിക്കലി നിങ്ങൾ കൊടുക്കുന്നത്? 12 ലെയർ ആയിട്ട് 19, 32 അപ്പൊ ഈ ചട്ടിപ്പത്തിരി ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു 5 ചട്ടിപ്പത്തിരി ഓർഡർ വന്നാൽ എത്രയോ പരത്താനുണ്ടാവും. ഹെൽപ്പ് ചെയ്യല മക്കളാ? അല്ല, ഹസ്ബൻഡ് ചെയ്യും. പിന്നെ മോന് വലിയ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ്? മോന് എത്രയായി? അവന് 10th പഠിക്കും. ഇപ്പൊ 10th കഴിഞ്ഞതാണ്. ഷെഫാനും വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. ശരിക്കും കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നമ്മള് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു ഇഷ്ടത്തോടെ ഒരു സ്നേഹത്തോടെ ചെയ്യുന്ന സംഭവമാണ്. അപ്പോഴാണ് മനസ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം അവര് ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ ഒരു മനസ്സ് തന്നെ ഒരു ചിരി, അത് മാത്രം മതി. പണത്തിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. സത്യമാണ്, സത്യമാണ്. ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ഒന്നാമത് ഇതിലേക്കുള്ള കൊടുക്കുന്നത്. ഫ്രണ്ട് സർക്കിൾ ആണ് മെയിൻ ഓർഡേഴ്സ് വരുന്നത്? പ്രത്യേക പേജോ അല്ലെങ്കിൽ വെബ്സൈറ്റോ? വെബ്സൈറ്റ് ഒന്നും ഇല്ല. കാരണം അവർ കഴിച്ചിട്ട് അവരെ റിലേഷന് വിളിക്കും. വേർഡ് ഓഫ് മൗത്ത് അതാണ് ബിസിനസിന്റെ ഒരു ഫാക്ടർ അല്ലേ? ടേസ്റ്റിംഗ് മാത്രമാണ് ബിസിനസ്സിൻ്റെ ഇത്. കാരണം അവർ ടേസ്റ്റ് ചെയ്തിട്ട് അവർ ഇന്നയാള് ചെയ്യുമെന്ന് പറയും. അപ്പൊ അവരെ എനിക്ക് വിളിക്കും, അങ്ങനെ ചെയ്ത് അവരെ എത്തിച്ചു കൊടുക്കും. കേറ്ററിംഗ് എന്ന് മാറിയിട്ട് ഹഫ്സ എന്ന വ്യക്തിയിൽ ഏറ്റവും ഇഷ്ടമുള്ള അടുത്ത കാര്യം എന്താണ്? ട്രാവലിംഗ് തന്നെയാണ്. ട്രാവലിംഗ് ആണ് അല്ലെ? ഫുഡ് കഴിച്ചു നോക്കാനാണോ ട്രാവലിംഗ്? അതെ, അത് ചെയ്യാറുണ്ട്. ഞാൻ കുറെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തും പോയിട്ടുണ്ട്. എവിടുത്തെ ഭക്ഷണം ഏറ്റവും പ്രിയമായിട്ട് തോന്നിയിട്ട്? ഡൽഹി പോയപ്പോഴാണ്. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഏതാണ് ഏറ്റവും ഇഷ്ടം? അത് അവരൊരു ജിലേബി വെച്ചിട്ടൊരു തൈര് വെച്ച്, എന്താ അതിന് പേര് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വെച്ചിട്ട്. ട്രൈ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ആദ്യം നോക്കല്, കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഫുഡ് എന്താണ്, അവിടുത്തെ ടേസ്റ്റ് എന്താണ്. അത് ഞാൻ കാശ്മീർ പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പുലാവ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അവര് റൊട്ടി, അതെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ വീട്ടിൽ വന്നിട്ട് ചെയ്തു. കാശ്മീരി പുലാവിന്റെ ഒരു മെയിൻ ഫ്ലേവർ ഫ്രൂട്ട്സ് ആണ്. അവര് പൈനാപ്പിളും നട്സ് ആണ്. അവിടെ ഒത്തിരി നട്സ് കിട്ടുന്നോണ്ടതാണ്. അവിടെ ഹെൽത്തി ആണ്. ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം അവർക്ക് ചിക്കൻ തന്നെയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യുന്ന. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ചിന്തിക്കുന്നുണ്ടാവും ഒരുപാട് സ്നാക്സ് ചെയ്യുന്ന ആളായതുകൊണ്ട് ചിക്കൻ ഫ്രൈയും ചിലപ്പോൾ ഓർഡർ വരുന്നുണ്ടാവും. അപ്പം ഇതിനെന്തെങ്കിലും പ്രത്യേക മസാല കൂട്ടുണ്ടോ നിങ്ങൾ തയ്യാറാക്കി? വെറൈറ്റി ആയിട്ട് എപ്പം ചെയ്യുന്നത് വെച്ചാൽ ഞാനത് വെജിറ്റബിളിന്റെ എന്തെങ്കിലും, പിന്നെ ഡ്രൈ ആയിട്ടുള്ളത് ഉപയോഗിക്കും.
ഡ്രൈ ഓണിയൻ അങ്ങനത്തെ പൗഡർ ഉപയോഗിച്ച് പൗഡർ ഉപയോഗിച്ച് ഗാർലിക് പൗഡർ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കും. ഫ്രൈ ആയിട്ട് ചെയ്ത് കൊടുക്കും. ചീത്തയാണ്ട് നിൽക്കുന്ന വെച്ചാൽ ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റിൽ എപ്പോഴും ഇവരും തരുന്നത് അത് എന്തോ ഒരു ചില്ലി മസാല ആ ഫ്ലേവർ വരുമ്പോ എന്തായാലും ഒരു മടുപ്പ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് വെറൈറ്റി ആയിട്ട് ചെയ്തുണ്ടാക്കി കൊടുക്കും. പിന്നെ അവര് എന്താ പുതുതായിട്ട് എന്താണ് ഉണ്ടാക്കേണ്ടത് കഴിക്കുക എന്താ ഉണ്ടാക്കാൻ കഴിയാന്ന് ചോദിക്കും. അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കും. ഏറ്റവും സംതൃപ്തി തോന്നിയിട്ട് കുക്ക് ചെയ്ത് കൊടുത്ത് ഏറ്റവും സംതൃപ്തി തോന്നിയ സാഹചര്യം സാഹചര്യം ഇവന്റ് ഇപ്പൊ അടുത്തൊന്നും ഉണ്ടായിരുന്നു. ഒരു ഹിന്ദുസിന്റെ വീട്ടിലേക്കായിരുന്നു. അവര് എന്താ ട്രഡീഷണൽ ആയിട്ട് വേണം, നമ്മള് പത്തിരി വേണം, പിന്നെ കോഴി വറുത്തരിച്ച കറി വേണം എന്ന് പറഞ്ഞു, പിന്നെ ബീഫ് വരട്ടിയത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു. ഞാന് പക്ഷെ അവര് വന്ന് പിന്നെ അതേ വീട്ടിൽ വന്നതിന്റെ ശേഷം ഓർഡർ തന്നത്, അതേ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് ആള്. പക്ഷെ അപ്പൊ അയാള് വന്ന് അവര് ഒരു സ്ത്രീയാണ്. അപ്പൊ അവര് വന്ന് പിന്നെ എന്റെ വീട്ടിൽ വന്നതിന്റെ ശേഷം കാശ് തരാൻ വന്നതും അവര് നല്ലൊരു അഭിപ്രായം പറഞ്ഞതോടെ പറഞ്ഞ പിന്നെ അവർ എന്തുണ്ടെങ്കിലും വിളിച്ച് പറയും, നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു തൃപ്തിയാണ്. അല്ല, രണ്ട് ആൺകുട്ടികളും ചെറിയ മോള് നാല് വയസ്സായി. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, എപ്പോഴും ടി വി വരണം, അത് ചെയ്യണം, ഇത് ഞാൻ അഭിനയിക്കാൻ പോകും. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഒരാളല്ല, നാല് വയസ്സല്ല, നാലാം വയസ്സില് നല്ല വികൃതിയാണ്. അതുകൊണ്ട് മോളെ ഇവിടെ കൊണ്ടുവരാതെ വന്നതന്നെയാണ്. നമുക്ക് വേണ്ടിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? പച്ചമുളകിന്റെ കിച്ചൺ ചിക്കൻ സൂപ്പ് പ്രോൺസ് റൈസ്. ചിക്കൻ സൂപ്പ് പ്രോൺസ് റൈസ് ആണ്, കേട്ടിട്ട് തന്നെ ഭയങ്കര ഹെവിയാണ്. നമുക്ക് വേഗം കിച്ചണിലേക്ക് ഓടി പോവാം. ചിക്കൻ സൂപ്പ് വെച്ചിട്ട് അതിൽ റൈസ് കുക്ക് ചെയ്യാണ്. അപ്പൊ ചെമ്മീനിന്റെ റോൾ എന്താണ്? ചെമ്മീൻ അത് ഫ്രൈ ചെയ്തെടുക്കണേ. ഫ്രൈ ചെയ്ത് മസാല. ഓക്കെ. പരിയും ഇതൊക്കെ ഇവിടെ റെഡി ഉണ്ട്. എന്തൊക്കെയാണ് ചേരുവകൾ? ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു തരാം. ചിക്കൻ എടുക്കാൻ പോയിട്ടുണ്ട്. ചിക്കൻ്റെ സൂപ്പ് ഉണ്ടാക്കി, അതിൽ അരി ഇട്ട് ചിക്കൻ റൈസ് വേറെ ഉണ്ടാക്കി, ചെമ്മീൻ മസാല വേറെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ചിക്കൻ നമ്മൾ എന്തെങ്കിലും ഇട്ട് ഉപ്പ് ഇട്ട് സൂപ്പ് ആക്കാണ് ചെയ്യുന്നത്. ഓക്കെ. ചിക്കൻ ഒരു കപ്പ് ഏകദേശം നമ്മുടെ ഇഷ്ടാനുസരണായിരിക്കും അല്ലെ. ഇതിൽ പിന്നെ ഇതെടുത്ത് ഫ്രൈ ചെയ്യോ? ഫ്രൈ ചെയ്യാം, സൂപ്പ് മാത്രം. ഓക്കെ, അപ്പൊ ചിക്കൻ പിന്നെ എന്ത് ചെയ്യും? ചിക്കൻ അത് കളയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഉപ്പ് കുറച്ചിട്ട് പിന്നെ നമ്മൾ റൈസിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഈ സൂപ്പാണ്, അതിലാണ് റൈസ് ഉപയോഗിക്കുന്നത്. നമ്മൾ കറക്റ്റ് കപ്പ് കണക്കിലല്ല ഒഴിക്കുന്നത്. ഇതിപ്പോ ഒരു കപ്പ് റൈസ് കുതിർത്ത, ഒരു കപ്പ് ബസുമതി റൈസ് കുതിർത്തയിലേക്ക് നമ്മള് ചിക്കനും ഉപ്പും ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ച വെള്ളം വെച്ചിട്ടാണ് ബാക്കി ചെയ്യാൻ പോകുന്നത് എന്നാ പറയുന്നത്. വെക്കാം. അപ്പൊ എനിക്കൊന്ന് ചിക്കന്റെ വെള്ളവും കൂടി ഇറങ്ങാം. മസാല അപ്പൊ അടുത്തത് നമ്മൾ പ്രോൺസിന്റെ മസാല ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ചെയ്തത് വളരെ സിമ്പിൾ ആണ്. കുറച്ച് ഉപ്പിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കാൻ വെച്ച് പ്രോൺസ് എടുത്ത് നമ്മൾ പ്രോൺസിന്റെ മസാല തയ്യാറാക്കാൻ പോകണം. മാരിനേഷൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ട, വഴറ്റാൻ പോവാണ് ചെയ്യുന്നത്. സവാള വഴറ്റിയ ശേഷം മസാല ഇട്ട് അതിലേക്ക്. ഏത് മസാലയാണ് ഇത്? ബിരിയാണി മസാല. ബിരിയാണി സാധാ ബിരിയാണി മസാല. സ്പൈസി ആയിട്ടുള്ള ഒരു റൈസ് അല്ല ഇത്, വളരെ മൈൽഡ്. അപ്പൊ നമുക്ക് നമ്മുടെ തട്ടകത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്യാം അല്ലേ. എന്തൊക്കെ ഞാൻ എടുക്കണം? ഇത് ഫുള്ളും ആവശ്യമുള്ളത്? ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇത് വെജിറ്റബിൾ വേണ്ട. ഓക്കെ, അത് നമ്മള് റൈസിന് വേണ്ടിട്ട് അല്ലേ. ചെമ്മീന് ഒരു അര കിലോ റൈസ് ആണെങ്കിൽ നമ്മൾ എത്ര ചെമ്മീൻ വിടും? നമുക്ക് ഇഷ്ടമുള്ള 250 ഗ്രാം മതി. 250 ഗ്രാം മതി. അര കിലോ ചിക്കൻ വേണ്ടി വരും. ചിക്കനും അര കിലോ തന്നെ വേണം. ഓക്കെ, പഞ്ചസാര, ഉപ്പ്, വേറെ മസാലയും വേണ്ട. ബിരിയാണി മസാല. ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ നമ്മുടെ ബിരിയാണിക്ക്? ശരിക്കും മസാല ഉണ്ടോ? ആണ്ട്, ബിരിയാണി മസാല വാങ്ങിട്ടു. അല്ല, കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണി? അതെ. ഓക്കെ, അതെങ്ങനെയാ ചെയ്യല്? ഞാൻ കേട്ടുപഠിക്കുന്നു. ബിരിയാണി മസാല മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. അല്ല, അങ്ങനെയല്ല, ഈ ഇത് നിങ്ങൾ ഇത് ഇട്ടിട്ടാണോ ചെയ്യല്? അത് ഈ റൈസ് ഇതിൽ വേണ്ടിട്ട് മാത്രം. മാത്രം അല്ലാത്തവര് ചെയ്യുന്നവരും ഉണ്ട്. കാരണം നമ്മളൊക്കെ ബിരിയാണി വെക്കുമ്പോ ജസ്റ്റ് ഗരം മസാല മാത്രമേ ഇടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു തൈരും
എന്താണ് കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളിട്ട് പൊരിച്ചിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യേണ്ടവർക്കുള്ള മസാല ആയിട്ടാണ് റെഡിമെയ്ഡ് ആണ് റെഡിമെയ്ഡ് കിട്ടുന്നത്. ഓക്കെ, ബിരിയാണി മസാല നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബോംബെ ബിരിയാണി, സിന്ധി ബിരിയാണി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ബിരിയാണി മസാല. അതാ ഞാൻ എടുത്തു ചോദിച്ചത് ഏത് ബിരിയാണി മസാല. തന്നെ മലബാറി ബിരിയാണി ബിരിയാണി മസാല. ഓക്കെ, ഒരു പാന് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ ഫസ്റ്റ് കുറച്ച് ഓയിൽ ചൂടായ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഓയിലോ ഗീയോ? ഗീ ആണ്. ഗീ ആണല്ലേ, ഗീയിലാണ് ചെയ്യുന്നത്. ശരിക്കും നല്ല റിച്ച് ആണ്. ഇത് സ്റ്റോക്കിൽ വേവിച്ച്, സൂപ്പിൽ വേവിച്ച്, ഗീയിലുള്ള തയ്യാറാക്കിയ മസാലയിൽ ഇടാൻ പോവുകയാണ്. ഓയിൽ കുറച്ച് മതി, വൺ ടേബിൾ സ്പൂൺ മതി. ഒരു ടേബിൾ സ്പൂൺ ഗീ, അതൊന്ന് ചൂടായ ശേഷം സവാള വഴറ്റി എടുക്കാം. ഇത് ഫുള്ള് വേണോ? ആ, ഇത് ഫുള്ള് എടുക്കാം. ഇട്ടെണ്ണ? ആ, ആ ഫുള്ള് ഇടാനല്ല. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോഴേ ബാക്കി ചേരുവ ചേർക്കാം. ഏറ്റവും ആദ്യം കുക്ക് ചെയ്ത് ഫ്ലോപ്പ് ആയ റെസിപ്പി ഏതോ? അത് വറുത്തരിച്ചതന്നെ, ചിക്കൻ വറുത്തരിച്ചതാ. എന്തേ ഫസ്റ്റ് തന്നെ സെവൻത് സ്റ്റാൻഡേർഡിൽ നിന്ന് തുടങ്ങുന്നത് തന്നെ കുക്കിംഗ്. ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് പിൻഗാമികളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് മുൻഗാമികൾ ഉണ്ടാവും. അത് എന്താ സംഭവിച്ചാല്, വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഗസ്റ്റ് വന്നതാണ്. ഉമ്മന്റെ ഏറ്റവും ഫേവറേറ്റ് വറുത്തരിച്ചതൊക്കെ ആയിരുന്നു. വല്ല മുളകിട്ടതോ? അതല്ല, അത് എനിക്ക് ഷൈൻ ചെയ്യാനുള്ള അവസരല്ലേ, മുതലെടുത്തതോ? എന്നിട്ട് അതേതായാലും വിജയിച്ച അന്ന് തുടങ്ങി. ഏതായാലും ഇത് വിജയിച്ച കഥയാണ്, ഫ്ലോപ്പ് ആയ കഥയാണ്. വിജയിച്ച കഥ നമ്മൾ ഒരുപാട് പറഞ്ഞല്ലോ. ഫ്ലോപ്പ് ആയത് ഇത് റെസിപ്പി ഫ്ലോപ്പ് ആയത് എന്താ വെച്ചാല്, എന്നെ പോലെ എല്ലാരും ഞാനൊക്കെ കൊറേ തെറ്റിച്ചും. ഇപ്പൊ എന്താ കേക്ക് ചെയ്യണം, വിയോ മിസ്റ്റേക്ക് വരില്ലേ. കേക്ക് അതുപോലെ നമ്മൾ ആ ഒരു കണക്കിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടൈപ്പിൽ ചെയ്യും. ഒത്തന്റിക് ഡിഫറെന്റ് വെറൈറ്റി കേക്ക്സ് ചെയ്യും. അല്ലാണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ഡെക്കറേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ചെയ്യും. ഫ്രഞ്ച് പേസ്ട്രി ചെയ്യും. ഏതിലാണ് ഇപ്പൊ നോക്കുന്നത് കോൺസെൻട്രേഷൻ? ഞാൻ സാധാ ക്രീം ചെയ്തിട്ടുള്ള ബട്ടർ ക്രീം ആണോ, വിപ്പിംഗ് ക്രീം? വിപ്പിംഗ് ക്രീം ചെയ്തിട്ട്. ഫേവറേറ്റ് കേക്ക് ഏതാണ്? ബ്ലാക്ക് ഫോറസ്റ്റ്. എനിക്ക് തോന്നുന്നു എല്ലാരും കേക്ക് ബേക്കിംഗ് തുടങ്ങുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. അത് ഇൻട്രസ്റ്റ് ആണ്, കാരണം മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഞാനൊക്കെ ഫസ്റ്റ് ബേക്ക് ചെയ്ത കേക്ക് കുംസി എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഉമ്മാമ്മയെല്ലാം ശരിക്കും സ്പഞ്ച് കേക്ക് തന്നെ, പക്ഷെ പണ്ടത്തെ ആൾക്കാർ കുംസി എന്നാണ് വിളിക്കുന്നത്. കോഴിക്കോടല്ല, ഞാൻ കണ്ണൂർക്കാരിയാണ്. കണ്ണൂർക്കാരിയാണ് മലബാറല്ലേ. കുംസി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും അറബ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ പേർഷ്യൻ ഇതിൽ ഇൻഫ്ലുവൻസിൽ വന്ന ബിരിയാണി, അതുപോലെ തന്നെ ബേക്കിംഗ് വന്നിട്ടുള്ളത് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എന്നാണ് പറഞ്ഞത്. മാഹി എന്നാണ് നമ്മൾ ബേക്കിംഗ് പഠിക്കുന്നത്. ഈ മുട്ടമാലൊക്കെ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് അതിന്റെ കഥയിൽ തന്നെ പറയണ്ടല്ലോ. പേർഷ്യൻ അവർ വന്നിട്ട് മലബാർ ബിരിയാണി വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബേക്കിംഗ് വന്നു. അപ്പൊ പണ്ട് എന്റെ ഉമ്മമ്മക്ക് കുംസി എന്നാ പറയല്ലേ, പക്ഷെ പക്കാ സ്പഞ്ച് കേക്ക് ആണ് സംഭവം. അപ്പൊ ഞാന് പിന്നെ പേസ്ട്രീസ് ചെയ്യുന്ന സമയത്ത് റെഗുലർ കണക്കെടുക്കുമ്പോ ഒരു കുറച്ച് ഹാർഡായ പോലെ തോന്നും. പക്ഷെ ഉമ്മാവാന്റെ ഈ കുംസി കണക്കിലാണ് ഞാൻ എല്ലാ കേക്കും ചെയ്യല്. അത് ഭയങ്കര പെർഫെക്റ്റ്. ഒരു മുട്ടക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇങ്ങനെ ഉമ്മ പറഞ്ഞിരുന്നത്. പക്ഷെ അത് നല്ല സോഫ്റ്റ് സ്പഞ്ച് കേക്കാണ്. അല്ല, ഈ ഒരു കണക്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു മുട്ടക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ മൈദ, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഒരു നുള്ള. പണ്ട് ഉമ്മമ്മക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബേക്കിംഗ് സോഡ മാത്രമേ ഉള്ളൂ, ബേക്കിംഗ് പൗഡർ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ശരിക്കും പെർഫെക്റ്റ് ആണ് സ്പഞ്ച് കേക്ക്. വാനില എസൻസ് ഒരു ഞാനൊക്കെ അടുപ്പിലെടുക്കല്, ഒരു അര ആ എസൻസിന്റെ പാത്രത്തിന്റെ തന്നെ അടുപ്പിൽ അര, അല്ലെങ്കിൽ അര ടീസ്പൂൺ. പഞ്ചസാര ഒരു ടേസ്റ്റ് ബാലൻസിന്, ആ ടേസ്റ്റ് ബാലൻസ് അങ്ങനെ സ്വീറ്റ് ആൻഡ് സ്പൈസി ഇല്ല, പക്ഷേ സ്വീറ്റ് ആയിട്ടുള്ള റൈസ്. ഒരു കാൽ കിലോ പ്രോൺസ് നമ്മൾ നന്നായി വഴറ്റിയ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കണം.
ജസ്റ്റ് ഒന്ന് സോൾട്ട് ആയാൽ മതി അല്ലേ. അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മസാല, ബിരിയാണി മസാല, ബിരിയാണി മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എവിടുന്നാണ് ഈ റെസിപ്പി ട്രൈ ചെയ്തത്? ഇത് ശരിക്കൊരു ആള് പറഞ്ഞു തന്നതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്, അത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റെസിപ്പി അവർ തന്നെ പറഞ്ഞു തന്നു, അപ്പൊ അത് ചെയ്തു നോക്കൂ. ടൊമാറ്റോ കെച്ചപ്പ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ്, ബിരിയാണി മസാല, ചെമ്മീൻ, സവോള ഒക്കെ കൂടി ഗീൽ, അതാണ് അവിടെയാണ് ഹൈലൈറ്റ്. ഗീന മണം കൂടിയാണ് വരുന്നത്. ഉപ്പ് വേണം, ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി അല്ലേ. പഞ്ചസാര ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ പണി എന്താണ്? റൈസിന്റെ മസാല, നമ്മൾ ഈ സ്റ്റോക്കിലേക്ക് റൈസും വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നല്ലേ. ഇത് കുറച്ച് ഇത് വെച്ചിട്ട് നമ്മൾ മാറ്റിയെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട ശേഷം കുറച്ച് പഞ്ചസാര, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി മാത്രം കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ സംഭവം മസാല ഒന്ന് മാറ്റി വെക്കുകയാണ്. മാറ്റി വെക്കാം. ഓക്കെ, ഓഫാക്കട്ടെ. പാന് ചൂടാകുമ്പോ ഗീ ഒഴിക്കല്ലേ, കുറച്ച് ഗീ ഒഴിക്കാണ്. ഇത് ശരിക്കും ഏത് ഇൻഫ്ലുവൻസ് ആണ്, ഏത് ക്യുസിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഈ റൈസ്? ഇത് ശരിക്കും ഒരു പേർഷ്യൻ ആണ്, പേർഷ്യൻ റൈസ് ആണല്ലോ. പേർഷ്യൻ റൈസ് ആണ്, കോണ്ടിനെന്റ്, അതുകൊണ്ട് സ്പൈസി അല്ലാത്തത്. ഇത് ഗീ ഒന്ന് ചൂടായ ശേഷം കറവപ്പട്ടയും ഗരം മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം. നാല് ഏലക്കായ മതി. ഏലക്കായ, പട്ട, ക്ലോവ് ഇത്രയും ചേരുവകളാണ് ചേർത്ത് കൊടുക്കുന്നത്. സിനമൺ ഫ്ലേവർ ആണ് തോന്നുന്നു വേണ്ടത്. നമ്മൾ ശരിക്കും ഈ കൂസ്കൂസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അറബിക്ക്, ആ കൂസ്കൂസിനൊക്കെ ശരിക്കും ഇങ്ങനെ സിനമൺ ഇട്ട് ഗീ ഇട്ട് കേട്ട് ചെയ്യുന്നവരുണ്ട്. അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ റവ കുറച്ചും കൂടെ ഒന്ന് തടി വെച്ചാല് എങ്ങനെയുണ്ടോ അതുപോലെ ഒരു ഗോതമ്പ് നുറുക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. ഇനി റൈസ് ഒന്ന് വറുത്തെടുക്കും. തിരിച്ച് കോരണോ? കോരണ്ട, അതിൽ ഈ സൂപ്പ് ഒഴിച്ച് ആഡ് ചെയ്യണം. അപ്പൊ ഉപ്പിന്റെ പാകം എങ്ങനെ മനസ്സിലാവും? നമ്മൾ ആ സൂപ്പിൽ ടേസ്റ്റ് ഒക്കെ, സൂപ്പിൽ ടേസ്റ്റ് നോക്കാം. ഇതിൽ കുറച്ചൊരു ഉപ്പ് ടേസ്റ്റ് ചെയ്യാം, അതിൽ ഉപ്പുള്ളത് കൊണ്ട്. ഈ വന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും അല്ലേ. റെഡി ആയിട്ടുണ്ട്. റൈസൊന്നും അല്ലോ ഒന്ന് മുരിഞ്ഞ് വരണം. എത്ര ടൈം കുതിർക്കണം? എത്ര മണിക്കൂർ? ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ കഴുകി കുതിർത്ത ശേഷം നമ്മൾ പാത്രത്തിൽ, അരിപ്പ പാത്രത്തിൽ വെള്ളം ഫുള്ളായിട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഗീല് വഴറ്റിയെടുക്കുന്നത്. നമ്മളല്ല, ഞാനില്ല, ഞാനിത് ചെയ്യാൻ പോകുന്നുള്ളൂ. നിങ്ങളുടെ കൂടെ നിന്ന് കാണുകയാണ് സംഭവം. ഞാനും കാശ്മീരി പുലാവൊക്കെ ചെയ്യുമ്പോഴും ഒരു പുലാവിന്റെ ഒരു പുലാവും ബിരിയാണിയും ഒക്കെ കൂടി കല്യാണം കഴിച്ചുണ്ടായതാണ് തോന്നുന്നത്. കുറച്ച് പൈനാപ്പിളും മുന്തിരിയും നട്സും ഒക്കെ കൂടി അങ്ങ് ഇട്ടാ മതി. സൂപ്പ് അതിലേക്ക് ഒഴിക്കാം. കുക്കറ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്.
ഈ വിഭവത്തിന് ഓർഡർ വന്നാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, പിറ്റേഴ്ച സമൂസ ഉണ്ടാവും വീട്ടിൽ അല്ലേ. എന്തിറച്ചി വേവിച്ചത് ബാക്കിയായാലും സമൂസയാണ്, കട്ട്ലറ്റും സമൂസയും പിന്നെ ഇറച്ചി അടയും അല്ലേ. ഇത് മൂന്നുമാണ് എല്ലാ വീട്ടിലും ഉള്ള ടിപ്പ്. ഏതായാലും ഇത് ഓപ്പണായി പറഞ്ഞതുകൊണ്ട് ഏതായാലും ഓർഡർ ഉണ്ടാവില്ല, ആരും അങ്ങനെ വിചാരിക്കരുത്. നല്ല സ്റ്റോക്ക് എടുത്ത ഫ്രഷ് ചിക്കൻ ആണ് കട്ട്ലറ്റിൽ ഇട്ട് തരുന്നത്. നോട്ട് ദ പോയിന്റ്. കുറച്ച് ഉപ്പ്, കൊളസ്ട്രോൾ ഒക്കെ പോയല്ലോ അല്ലേ. കൊളസ്ട്രോൾ ഒക്കെ പോയി, ഇതൊന്ന് മൂടി വെച്ച്. ഞാൻ ശരിക്കും നെയ്ച്ചോറൊക്കെ വെക്കുമ്പോഴേ ഒരു കപ്പായിരിക്കും ഒരു ടീസ്പൂൺ ഉപ്പ്, അത് കറക്റ്റ്. സൂപ്പിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് മതി. പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് ഉപ്പ് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യണം മിനിമം ഒരു 1 kg ചിക്കൻ എങ്കിലും ചെയ്യും, അതിൽ കുറച്ചിട്ട് ചെയ്യൂലോ. ഒരു 2 teaspoons ബീൻസ് അരിഞ്ഞതും 2 teaspoons ക്യാരറ്റ്. പിന്നെ ആള് ഡിസൈന് ചെയ്യലുണ്ട് കേട്ടോ സൽവാർ. ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചു ഇത്ര നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് കണ്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ടോന്ന്. അപ്പൊ പറഞ്ഞില്ല ഞാൻ ഡിസൈൻ ചെയ്യാറുണ്ടെന്ന്. അപ്പൊ അതിലും സ്കില്ലുണ്ട് ശരിക്കും. കുക്കിംഗ് പറഞ്ഞ ഒരു ഡിസൈനിങ് പക്ക, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു മൈൻഡിൽ ഒന്ന് കണക്കൂട്ടും. ചില സമയം ഞാനൊക്കെ ഇങ്ങനെ നീ റെസിപ്പി കാണുമ്പോ അത് മാറ്റി ഒന്ന് ട്രൈ നോക്കാന്ന് ചിന്തിക്കലുണ്ട്. മറ്റുള്ള റെസിപ്പി കാണുമ്പോ എന്തുകൊണ്ട് മറിച്ച് ചിന്തിച്ചുവിടാൻ ട്രൈ ചെയ്യാറുണ്ട്. സത്യാണ്. സമൂസ മസാലയിൽ എന്താണ് പുതിയതായിട്ട് ചേർക്കുന്നത്? മസാല സാധാ മസാല ഇതുവരെ ചെയ്തിട്ടുള്ളു. പിന്നെ പനീർ വെച്ചിട്ട് സമൂസ ഒരു സെമി വേവ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചേർക്കാം? ഇത് ചേർക്കാൻ കുറച്ച് റൈസ് എടുത്തിട്ട് മസാല വെച്ച് നടുവ് വെച്ചിട്ട് പിന്നെ മുകളിലെ റൈസ് വെക്കാം. നമ്മള് ബിരിയാണി ദം ചെയ്യുന്ന പോലെ കുറച്ച് റൈസ് ഇങ്ങോട്ട് കൂടി എടുക്കാം. നമ്മള് ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെ റൈസ് കുറച്ച് മേലെ മാറ്റി മസാല ഇട്ട് വീണ്ടും അതിന്റെ മേലേക്ക് നമ്മൾ ചെമ്മീൻകായ റൈസ് ചേർക്കാം. പിന്നെ കംപ്ലീറ്റ് ദമ്മിൽ ആവണം. അപ്പൊ ചെമ്മീന്റെ ഫ്ലേവറും കൂടി അതിൽ കുറച്ച് പുതിനന്റെ ഇല ചേർത്തേ. മേലൊരു ഫ്ലേവറിങ്ങിനായിട്ട് കുറച്ച് പുതിന. ചൂട് സഹിക്കാൻ വയ്യാതെ പുതിനയിലേക്ക് സൈഡായി പോയി. ചെറിയ ഫ്ലെയിമിൽ താഴത്തൊന്നും വെക്കണ്ട, തട്ടൊന്നും വേണ്ട. വേണ്ട വേണ്ട, ലോ ഫ്ലെയിമിൽ. കാരണം ഹാഫ് കുക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടണം. റൈസ് വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ചിക്കൻ സൂപ്പ് പ്രോൺസ് റൈസ് അല്ലേ. നല്ല അടിപൊളി ചിക്കൻ സൂപ്പിന്റെയും പ്രോൺസിന്റെയും ബിരിയാണി മസാല അല്ലേ. ബിരിയാണി മസാലൻ്റെ ഒക്കെ കൂടെ മണം വരുന്നുണ്ട്. റൈസും അത്യാവശ്യം ആ ഒരു ഡ്രൈയും നീളും ആയിട്ട് കാണുന്നുണ്ട് ബസ്മതി. ഇപ്പൊ കുറച്ച് ക്യാരറ്റ് നമ്മുടെ ഇഷ്ടമാണ് സാർ നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടേസ്റ്റിംഗ് ടേബിളിലേക്ക് പോലെ ഞാൻ വളരെ സ്പീഡിലോട് വന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഹോട്ട് ഹോട്ട് ചിക്കൻ സൂപ്പ് പ്രോൺസ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിംഗിലേക്ക് പതുക്കെ പോവാം. എനിക്ക് തോന്നുന്നു ഒക്കെ പറഞ്ഞ പോലെ വലിയ സ്പൈസി റൈസ് അല്ലേ. ഒരു മസാലേന്റെ ഫ്ലേവർ നമ്മുടെ ബിരിയാണി മസാലേന്റെ, നമ്മള് ചെമ്മീൻ ബിരിയാണിന്റെ ഒരു ഫ്ലേവർ പ്ലസ് നല്ലൊരു ഫ്യൂഷൻ ടേസ്റ്റ്. അപ്പം നമുക്ക്
തീർച്ചയായിട്ടും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് റൈസാണ്. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ഡിഷസും വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹഫ്സത്തക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? എല്ലാവരും ഈ ഡിഷ് നിർബന്ധമായിട്ടും ട്രൈ ചെയ്യണം. അപ്പം ഈസ്റ്റേൺ പച്ചമുളകിലൂടെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. മസാല.